പുല്ലേ ഈ പുല്ല് കണ്ടോ അയ്യേ ഇതെന്തിനു പറയുന്നത് അല്ല ആള് ഇവിടെ പോസിറ്റീവ് ബാബു എന്നെ വില്ലത്തി പറയണം നെഗറ്റീവ് റെമലൈൻ ട്രിക്ക് പറയണം കാൾസ് പോസിറ്റീവ് ടീം ചിരിച്ചുകൊണ്ടും നെഗറ്റീവ് ടീം കരഞ്ഞുകൊണ്ടും കൊടുക്കണം ഈ ഈഗോ വാർ പബ്ജി പി സി എന്ന ടോപ്പിക്കിൽ മാത്രമായിരിക്കണം പബ്ജി ബിജിഎംഎയുടെ അത്ര എന്തായാലും വരൂല ബിജിഎംഎയാണ് വിഷയം എടാ ബിജിഎംഎ എല്ലാവർക്കും കളിക്കാൻ പറ്റും പബ്ജിയുടെ കൂട്ടാണ് എന്നിട്ട് എന്താ എന്നിട്ട് നിങ്ങൾ എന്ത് കളി എന്നിട്ട് ഇപ്പോഴും എല്ലാവർക്കും കളിക്കാൻ പറ്റും പി സി കാരണം പൈസ ഇല്ലാതെ അതിപ്പോ മൊബൈലിൽ ഇപ്പൊ ബിജിഎംഎ എടുത്താലും നല്ല മൊബൈലിലുള്ളവർക്ക് കളിക്കാൻ പറ്റും അല്ല തീട്ട ഫോൺ കൊണ്ട് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല കോൺഫിഗറേഷൻ കളിച്ചാലും പറ്റൂല നിന്റെ അത് കോൺഫിഗറേഷൻ കളിച്ചിട്ട് കളിക്കണം എന്ത് പറ്റും 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 കഴിവുള്ളവർ കളിക്കും കഴിവില്ലാത്ത പറയും ശരി 10 GB നെറ്റ് ബാലൻസ് ഉള്ളവര് എന്തൊക്കെ പറഞ്ഞാലും 4K യിൽ ഇരുന്ന് കാണും എന്തൊക്കെ പറഞ്ഞാലും 360p 144p യിൽ ഇരുന്ന് കാണും എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഇത് ഭയങ്കര ഓവറാണ് കാരണം മുറ വൃത്തിയിട്ട റീകോയിൽ നിൽക്കാനും എന്തോന്ന് തോക്കിക്കേറെ തൂക്കിക്കിടക്കണോ എന്തരുത് മനുഷ്യർക്ക് സന്തോഷത്തിന് വേണ്ടി കളിക്കുന്നു എന്ത് പറ്റാ ഒരുപാട് സ്ട്രെസ് വരുന്ന രീതിയിൽ പറ്റാ ഒരുമാതിരി വലവിട്ട് മേലക്കേറെ സ്പൈഡർമാൻ കളിക്കാനാണെങ്കിൽ ഇവർക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ പബ്ജി റോഡിൽ മറ്റേ ഡുക്കാറ്റി ബൈക്ക് ഇറക്കി വിട്ടാൽ തന്നെ റേസിംഗിന് പോയാൽ പോരെ ഇവരെന്തിനു പബ്ജി പി സി കളിക്കുന്നത് അതിപ്പോ അതിപ്പോ ഇവിടെ 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 ഓടുന്ന കാർ പിന്നെ എന്തിനാണ് പിന്നെ മറ്റേ ആസ്റ്റൺ മാർട്ടിൻ പിന്നെ കൊടുത്തത് ഫ്രീ ആയിട്ടല്ലേ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അതെ അതേപോലെ തന്നെ അത് അതേപോലെ തന്നെയാണ് കാറും ബൈക്ക് വരാങ്കി വലയെ വിടാ ഒരു പ്രശ്നവുമില്ല അത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് അവരെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് എന്നാലും ഇഷ്ടം അതുകൊണ്ട് ബിജെപി ആണല്ലോ ബിജെപി തന്നെയാണല്ലോ ആൾക്കാർ കൂടുതൽ കളിക്കുന്നത് അല്ലാതെ ഈ പബ്ജി പി സി അല്ലല്ലോ ആൾക്കാർ കൂടുതലും കളിക്കുന്നത് ബിജെപി തന്നെയാണല്ലോ നല്ല സിസ്റ്റം ഇല്ലാത്തത് നമ്മളെ ഒറ്റോ നമ്മളെ ഒറ്റോ അങ്ങനെ നല്ല ഫോണും ഇല്ല എല്ലാരെയും ഉണ്ടായിട്ടാണ് അതൊക്കെ മേടിക്കുന്നതാണ് അത് ഈ ഫോൺ ഇപ്പൊ ഒരു ഐഫോൺ ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞിട്ട് തിരിച്ചു പറ ഒരു ഒരു ബിജിഎംഎ ഇപ്പൊ കളിക്കുന്ന എല്ലാരും അത്യാവശ്യം ഐഫോൺ വെച്ചാണ് കളിക്കുന്നത് അതിന് എത്ര രൂപ എന്നാണ് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു പീസ് അതാണ് മെജോറിറ്റി ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സെല് ചെയ്യുന്ന ഫോണ് ഐഫോൺ ആണ് അതറിയാമോ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയ കഴിഞ്ഞ വർഷത്തെ ഇതില് അപ്പൊ അതെല്ലാരും എടുക്കുന്നത് മെയിൻ ആയിട്ട് ഈ ബിജിഎംഎ ഒക്കെ കളിക്കാൻ കൂടി വേണ്ടി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു പി സി എടുക്കാം മനസ്സിലായില്ലേ ഒരു പി സി വേണമെങ്കിൽ വാങ്ങാം മനസ്സിലായേ അപ്പൊ വാങ്ങിയിട്ട് എന്നിട്ട് കളിക്കാല്ലേ ഈ മറ്റേ എന്റെ പി സി ഇല്ല എന്ന് പറഞ്ഞുള്ള ന്യായം ഒക്കെ പറഞ്ഞപ്പോ ഒരു ന്യായമാണ് ഞാൻ ഇച്ചിരി ഒരു 5 മിനിറ്റ് ഇപ്പൊ ചോദിച്ചിട്ടോ ഞാൻ ഇല്ല ഞാൻ ചോദിക്കൂലോ ഞാനവന്മാർ അത്ര ടൈംസ് ഞാൻ അപ്പഴേ പറഞ്ഞത് വേണ്ട കേട്ടില്ല സംസാരിച്ചോണ്ടിരുന്നോണ്ടാണ് നോക്കി ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഗെയിം ഇതൊക്കെ ഇപ്പൊ ബിജെപിയിലായിരുന്നെങ്കിൽ DBS വെച്ചാൽ ഒറ്റ വെടിയായിരുന്നെ കറക്റ്റ് ഈ ഗെയിമിന് നമ്മൾ വെടിവെച്ചാൽ വീഴത്തില്ല സെർവറും ഇല്ല നമുക്ക് സ്വന്തമായിട്ട് കൃത്യമായിട്ട ഗെയിം നിന്റെ ഡാമേജ് എന്നിട്ട് എത്ര എന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഉന്നോ ഇല്ലാത്ത നീ എന്തിനാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഉന്നോ ഉള്ള സപ്പോർട്ട് ചെയ്ത അർത്ഥമുണ്ട് ഞാൻ ഏത് കഴിവില്ലാത്തവന് കളിക്കാങ്കിൽ നീ എന്തുകൊണ്ട് കളിച്ച എവിടെ എത്താത്ത ബാബു നീ ഇങ്ങനെ വായത്താളം വിട്ട് എന്നെ ഇരിക്കുന്നത് നിനക്ക് ഒരു സ്ഥലത്തും കഴിവില്ല വായത്താളം മാത്രമേ ഉള്ളൂ വായത്താളം മാത്രമേ ഉള്ളൂ വേറെ ഒരു കഴിവില്ല ഉള്ള കാര്യം പറയാനില്ല അല്ല ഇത് ഇല്ല ഞാൻ പറയണ് ഇതിനകത്ത് ഈ വായത്താളം അടിക്കാന്നല്ലാതെ അവൻ BGMA എന്നിട്ട് എന്താ എവിടെ എത്താത്തതെന്നാണ് ഞാൻ ചോദിച്ചത് അല്ലാതെ അതാണ് പറഞ്ഞത് നിങ്ങൾ കളിച്ചിട്ടില്ലേ വില്ലത്തി നിങ്ങൾ കളിച്ചിട്ടില്ലേ നിങ്ങൾ അവിടെ തന്നെ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ അങ്ങ് വല്ല വന്ന വഴി മറക്കല് അവിടെ ഇപ്പൊ എല്ലാരും കളി പഠിച്ച് ഞാൻ വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് എന്നിട്ട് എന്ത് പറയപ്പോ എന്നിട്ട് പറഞ്ഞു പണ്ടത്തെ കാര്യം എനിക്ക് പറയണ്ട പണ്ടത്തെ കാര്യം പറയണ്ട ഞാനൊരു കാര്യം പറയട്ടെ അതെ 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 ഒരു കാര്യം
ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ആ ഗെയിം കളിച്ചതിന്റെ ഒരു ഒറ്റ ഇതുള്ളതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു നോളജ് ഉള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളൊരു പട്ടിത്തീട്ടമായിരിക്കും. ഇപ്പോഴും തീട്ടം തന്നെ, എന്നാലും പട്ടിത്തീട്ടമായി പോരെ, മനസ്സിലായില്ലേ? വലിയ വ്യത്യാസം എനിക്കുണ്ട്, എനിക്കുണ്ട്, എനിക്കുണ്ട്. അത് കാണുന്നവർക്ക് അറിയാം, നമുക്ക് അത് കാണുന്നവർക്ക് അറിയാം. ഇതിപ്പോ നിങ്ങൾ ഗെയിമിനെയാണ് പറയാനുള്ളത്, ഇത് ഗെയിമിനെയാണ് പറയാനുള്ളത്. അല്ലാതെ ഞാൻ പറയട്ടെ, എന്റെ കൂടെ ബി ജെ എം കളിക്കാൻ ഒരു സ്കോഡ് ഇല്ല, അതുകൊണ്ട് അതിനുള്ള ടീമില്ല. ഞാനത് കളിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ കൂടെ കളിക്കാൻ വരാറുണ്ട്. അല്ലല്ലേ, അപ്പൊ പിന്നെ എന്റെ കാര്യം എങ്ങനെ അറിയാം? ഞാൻ ബി ജെ എം കളിക്കാറുണ്ട്. എന്റെ ഫോണിൽ ഇപ്പോഴും ബി ജെ എം കിടപ്പുണ്ട്. കാണിച്ചാറണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എവിടെയും പറ്റത്തില്ല. നിന്റെ കാര്യം പറയണ്ട, നിനക്ക് എവിടെ കഴിവില്ല. നീ ചുമ്മാ ഇരി, ചുമ്മാ വായത്താളടിക്കാലോ നിനക്ക്. ഇവിടെ അതാണ് ഒരു കാര്യമില്ല, അത് കരയും. നീ നിന്നെ കരയുന്നത് നീ കരയോ, അതുകൊണ്ട് എന്നെ കൂടെ കളിപ്പിക്കുന്നത്. അല്ലല്ല, ഞാൻ എല്ലാം നല്ലോണം തന്നെ, ഞാൻ സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത്. ഞാൻ എന്തെങ്കിലും കളിച്ചാലും സീരിയസ് ആയിട്ടാണ് കളിക്കുന്നത്, മനസ്സിലായി? തമാശ കളിക്കാറില്ല. നിങ്ങൾ നിന്നെപ്പുറത്തെ തമാശ ബി ജെ എം സീരിയസ് ആയിട്ട് കളിച്ചിട്ടുണ്ടല്ലോ, കളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എത്ര നാള് കോമ്പറ്റേറ്റീവ് കളിച്ചാണല്ലോ. നമ്മൾ എത്ര കുറ്റം പറഞ്ഞാൽ നമ്മൾ ഇതന്നെയല്ലേ കളിക്കുന്നത് ഇപ്പോഴും. നീ നാളെ തൊട്ട് ബി ജെ എം, നാളെ തൊട്ട് ബി ജെ എം കളിക്കും. നിങ്ങൾ വരണ്ട, നിങ്ങൾ ഇതുതന്നെ വിളിച്ചാൽ എന്നോട് വരണ്ട. നിങ്ങൾ എന്തിനാ വരുന്ന? അല്ല, നിങ്ങൾ എന്തിനാണ് വരുന്നത്? അത് മനസ്സിലായില്ല. അല്ല, വേണ്ട വേണ്ട, വന്ന വഴി നിങ്ങൾ നിങ്ങൾ അല്ല, നിനക്ക് നിനക്ക് ബി ജെ എം, നിനക്ക് ബി ജെ എം കളിക്കാറിയാമോ? അല്ല, നിനക്ക് മറ്റേ ടി എക്സ് ഏതൊരു പ്ലാൻ ഉള്ള എല്ലാവരൊക്കെ വല്ല അറിയാമോ? ബി ജെ എം പറ്റിയൊരു അറിയാമോ? അല്ല, ബേസിക് ആയിട്ട് പബ്ജിയെ കുറിച്ച് എന്തെങ്കിലും അറിയാത്ത ഒരുത്തം വന്നിരുന്നു ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ വെറുതെ വേറെ വല്ലതും പറ മനസ്സിലല്ലേ? ബി ജെ എം പബ്ജി എന്തിനും പോലും അറിഞ്ഞുകൂടാ. തോക്ക് പിടിക്കാൻ അറിയാത്തവനൊക്കെ വന്നിരുന്ന് അങ്ങനെ ബി ജെ എം കളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കളിക്കുന്നുണ്ടാവില്ല, അങ്ങനെ വെറുതെ അല്ലല്ലോ. അങ്ങനെ മണ്ടരാണോ അവൻ? അവരെ കളിച്ച് അവരെ പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ആവുന്നത്. അല്ല അല്ലേ അല്ലേ ആ എടാ പൊന്നു മോനെ, ഏത് ഗെയിമാണേലും അവര് ബേസിക് അവർക്കൊരു കോമ്പറ്റേറ്റീവ് സിനാരിയോ കാണും, അല്ലാതെ ഒരാളും വരൂല. ആ പിന്നെ നീ എന്തിനാണ് പറയുന്നത് അവര് വയസ്സാം കാലത്തിരുന്ന് കളിക്കണോന്ന് പറയുന്നത്? സത്യം ഒരു ലോജിക്കുള്ള കാര്യം പറഞ്ഞാൽ 10-20 തരാം സെക്കൻഡ്. ഇത് ലോജിക് ഇല്ലാത്ത കാര്യം പറയുന്നത്. നേരക്ക് സപ്പോർട്ടിംഗ് റോളും പിടിച്ചിരിക്കുന്ന അല്ല, സ്വന്തമായിട്ട് ധാരണ ഇല്ല. മറ്റേ ആരെല്ലാം പറയുമ്പോ അതെ 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 അല്ല അതെ അതെ അല്ല 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 സംസാരിക്കാൻ. ഞാൻ അങ്ങനെ ന്യായമുള്ള കാര്യമുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ വെറും വിടുവായി തരം പറഞ്ഞു കേട്ടോണ്ടിരിക്കും. നമുക്ക് വായുണ്ട്, നമ്മളെ ഇഷ്ടമല്ലേ സംസാരിക്കണോ? ഇത് വിട്ട് നിങ്ങൾക്ക് മാത്രം സംസാരിക്കാനുള്ള സ്ഥലമല്ല. വേറെ സ്വന്തമായിട്ട് കഴിവില്ല എന്നാണ് വെച്ചാൽ, അല്ലാതെ സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല. ആരെങ്കിലും പറയുമ്പോ എന്തെങ്കിലും ഉണ്ടാ, ഒന്നും സ്വന്തമായിട്ട് ഒന്നും പറയാനില്ല. രതീഷിന്റെ നിങ്ങള് എന്തിനും മനുഷ്യ ഇതൊക്കെ 10 സെക്കൻഡ് നിനക്ക് നീ പറ എന്തിനാണ്? നീ ആലോചിച്ച് എന്തായാലും കാണല്ലേ, കുറച്ച് പറ, അത് പറയാൻ വന്നതും കൂടെ മറന്നുപോയി. നേരത്തെ തരാനുള്ളായിരുന്നു. അല്ല, പറ നല്ല പറഞ്ഞല്ലേ, കോച്ചിങ്ങിനെ കുറിച്ച് മറന്നുപോയല്ലേ? ആ ഇതൊക്കെയാണ് മറന്നു പോക്ക്. ഇങ്ങനെയുള്ള മറവിയുള്ളവനൊക്കെയാണ് വന്നിരുന്നതെന്ന് ന്യായം പറയും. എന്തിരി പറയാം പോരാ നിന്റെ, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞോണ്ട് വിഷമം തന്നിട്ട് ബാബു. നിന്റെ പോയിട്ടില്ല, ഒരു വാലിഡിറ്റി ഇല്ല, അതാണ് സംഭവം. എന്തേലൊക്കെ ഒരു പറഞ്ഞതിന് ലോജിക് ഇല്ലെന്ന്. ബി ജെ എം കളിച്ചിട്ടേ ഇല്ലല്ലോ. നീ എന്താ എത്ര മാച്ച്? 10 മാച്ച്. അതും കൊണ്ടാണ് ആ കഴിവ് കൊണ്ടൊന്നും നടക്കത്തില്ലേ? മറ്റേ 3 വർഷം വാലറന്റ് കളിച്ചിട്ട് നീ എവിടെ എത്തില്ല? പിന്നെയാണ് 30 മാച്ച് കൊണ്ട് നീ പബ്ജി എവിടെ എത്തില്ല? പക്ഷെ ഈ 3 മാസം കൊണ്ട് ഞാൻ അസെൻഡന്റ് എത്താൻ ഞാൻ കഠിന പ്രയത്നം. ആര് ഇന്ന് സോളോ ക്യൂ? ഞാൻ ഇവന്റെ കൂടെ കളിക്കുന്നേ. അതാണ് ട്രക്കി ക്യാരി ചെയ്യുന്നുണ്ട്. നോക്കിയപ്പോ ടോപ്പ് റാങ്കർ ആയിട്ട് ട്രക്കിയൊക്കെ ക്യാരി ചെയ്യുന്ന ബാബുവിന്റെ അവസ്ഥ ഒക്കെ ആലോചിക്കുന്നു. ആ കണ്ട കളിയല്ലാതെ അതിന് തൊട്ട് മുന്നത്തെ കളിയും കൂടെ അണ്ണനടുത്ത് കാണണം. എനിക്ക് എന്റെ ആവശ്യമില്ല, എന്റെ കളി കാണണ്ട. എനിക്ക് അത്ര ദാരിദ്ര്യം പിടിച്ച കളി കാണേണ്ട ആവശ്യമില്ല.
കോച്ചിങ്ങിനെ പറ്റി, അതുകൊണ്ടാണ് ഞാൻ വാലറന്റിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ എക്സാമ്പിൾ ക്രിക്കറ്റിനെ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അതിന്റെ അത് ഇതിലുണ്ടാ, അതിലുണ്ടാ, പബ്ജിയിലുണ്ടാ പറഞ്ഞതാണ്. ഇത് ഞാൻ വേറൊരു സാമ്പിളാണ് പറഞ്ഞത്, അതിന്റെ വേറെ സാമ്പിളാണ്. ഇത് വേറെ ചലഞ്ചേഴ്സ് ഗോയിങ് ടു പേഴ്സണൽ. അതെ, എന്നെ ഇന്ന് ബാബുരെ വീട്ടിൽ കയറി അടിക്കും, അത് തന്നെ ഒരു അംശം നിന്ന്. അതാണ് പേഴ്സണൽ ആയിട്ട് ഭയങ്കര പ്രശ്നം. നേരെ വെള്ളാണി നല്ല സീനാക്കും ബ്രോ. ഞാൻ വിഷയത്തിൽ നിന്ന് തന്നെ പറയാം. എന്തിനാ കോച്ചിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞ്, വേറെ ഒരു ക്രിക്കറ്റ് കോച്ചിങ്ങിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. ഞാൻ പബ്ജിയെ പറ്റി പറയുമ്പോ ക്രിക്കറ്റ് കോച്ചിങ്ങിനെ പറ്റി പറയാം. ഞാൻ എന്ത് പറയാനാണ് ബ്രോ? അപ്പൊ പിന്നെ എനിക്ക് അതിന് തിരിച്ചുള്ള രീതിയിലാരും മര്യാദ പറയാം, മറുപടി പറയാൻ പറ്റുള്ളൂ. എന്ത് പ്രശ്നമാണ് നമുക്ക് തല്ലി തീർക്കണം, അതത്ര ഉള്ളു. ഇനി കത്ത, ഇനി കയ്യങ്ങളി തന്നെ, ഇനി സംസാരമില്ല. എന്റെ എന്റെ അന്തിമ തീരുമാനം ഉറപ്പിച്ചടാ, ഇനി മാറ്റമില്ല. എന്തൊക്കെ പറഞ്ഞാലും BGMI ആണ് എന്റെ അഭിപ്രായത്തില് എല്ലാവർക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന എന്തുകൊണ്ട് നല്ലതായിട്ടുള്ള ഗെയിം എന്റെ അഭിപ്രായം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കൂടെ BGMI കളിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ രാത്രി അത് ചെയ്തേനെ. പക്ഷെ ഞാൻ എല്ലാ ഓഫ്ലൈനിലാണ് കളിക്കുന്നത്, അതിപ്പോ നിങ്ങളെ കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? എന്റെ ഇഷ്ടങ്ങളെ ഞാൻ എല്ലാം ലൈവായിട്ട് തന്നെ ചെയ്യണമെന്നില്ലല്ലോ, എനിക്ക് ഇഷ്ടമുള്ള ചെയ്തുകൂടെ. അതെ, ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഗെയിം. അപ്പൊ അതൊരു ഗെയിമിന്റെ കുറവ് തന്നെയല്ലേ? എന്താണ് എന്ത് വിഡിത്തരാണ് നിങ്ങൾ ഈ പറയുന്നത്? ആർക്കാണ് ഇഷ്ടമല്ല? നിങ്ങൾക്ക് BGMI കണ്ടിട്ടല്ലേ നിങ്ങൾ ഈ PUBG PC ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ? നിങ്ങൾ PUBG PC ആണ് ആദ്യം വന്നതെങ്കിൽ പോലും BGMI കണ്ടിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞത് വൺസ് PUBG PC കളിച്ചിട്ട് തിരിച്ച് BGMIയിലോട്ട് പോകുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ടോപ്പിക്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, PUBG PC യിലോട്ട് ആൾക്കാർ തിരിഞ്ഞത് തന്നെ BGMI കണ്ടതിന് ശേഷമാണ് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാരും തിരിഞ്ഞു തുടങ്ങിയത്. അപ്പൊ അത് BGMIയുടെ ഒരു കഴിവല്ലേ? BGMI എന്ന് പറഞ്ഞ ഗെയിമിന്റെ അതാണ് ആദ്യത്തെ നിലയാണ്. ആ ആദ്യത്തെ നിലയാണ് നമ്മുടെ കാര്യത്തിൽ BGMI. അതല്ലേ, എന്നിട്ട് എന്താ ആൾക്കാർ അന്ന് കേറാഞ്ഞ്? കളിക്കാൻ ആർക്കും അറിയത്തില്ല. ഇന്ന് കളിക്കാൻ അറിയത്തില്ലെങ്കിൽ കളിക്കാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊരു ന്യായം? ഇതൊക്കെ ന്യായങ്ങൾ ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഉണ്ടല്ലോ. അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അവരെങ്ങനെയാണ് ഇയാളെന്തൊരു സംവാദത്തിൽ പറ്റേ, പത്രത്തിന്റെ സംവാദത്തിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, PUBG ഇപ്പോഴും എന്തെങ്കിലും ഇപ്പോഴും ഞാൻ പറയാം, ഈ ഇത്രയും വില കൂടിയ മൊബൈലുകൾ ഉള്ള സമയത്തും ആൾക്കാർ വാങ്ങി കളിക്കുമ്പോ ആ പൈസ ഉണ്ടെങ്കിൽ PC വാങ്ങാനോ എന്തുകൊണ്ട് അവർ വാങ്ങി അത് കളിക്കുന്നില്ല? PUBG മൊബൈലിൽ തന്നെ കളിക്കുന്നു. ഇയാൾ എന്താണ് ബന്ധമില്ല, അതാരും പറഞ്ഞു സൈക്കിൾ ഓടിക്കാതെ ബൈക്ക് ഓടിക്കുന്ന എത്ര പേരുണ്ടല്ലോ. അങ്ങനെയും ചെയ്യാം, അത് അവരെ ഇഷ്ടമാണ്, ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടും സൈക്കിൾ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ പഠിക്കുകയും ചെയ്യാം, പിന്നീട് വലിയ വണ്ടികൾ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവമില്ല. നിന്റെ ചിന്താഗതി PC യിലേക്ക് വരുമ്പോ നമ്മൾ ഇത്രയും നിന്റെ ചിന്താഗതി അയ്യേ, ഇതെന്തൊരു ഒരു ബന്ധം എടാ, നീ എടാ നീ എന്തിനാണ് പറയുന്നത്? ബന്ധമില്ലാതാ, പുല്ലാടുന്ന ആണാനാണെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്താ പോരെ? വെളിയിൽ ഇരുന്നിട്ട് വല്ല പുല്ലാടുന്നത് നോക്കിയിരുന്നാ പോരെ? ഗെയിം കഴിഞ്ഞ പുല്ലാടുന്ന എന്തിനാണ്? ഇത്തിരി മുമ്പ് പറഞ്ഞ് എല്ലാവർക്കും ഗ്രാഫിക്സ് കൂടിയത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതൊരു കുറ്റമായിട്ടാണ്, ഒരു കുറ്റം പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അത് നേരത്തെ കുറ്റമായിട്ട് പറഞ്ഞ കാര്യം ഇപ്പൊ എടുത്ത് പ്ലസ് ആയിട്ട് പറഞ്ഞു. ഇതിൽ എന്ത് ന്യായമാണ്? അതെ, നിങ്ങൾക്കൊരു നിലപാടില്ല. ഏ കിളവൻ, കിളവൻ ഒരു നിലപാട് അധികം ഉണ്ടാക്കും. നമ്മൾ ഇതിനെ പറ്റിയുള്ള നല്ല കാര്യങ്ങളാണ് താങ്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, നല്ല കാര്യത്തിന് ആദ്യം നേരത്തെ കുറ്റമായിട്ട് പറഞ്ഞു, ഇപ്പൊ അതിനെ നല്ലതായിട്ട് പറഞ്ഞു. നേരത്തെ ഇതിനുറ്റമായിട്ടാണ് പറഞ്ഞത്. ഗ്രാഫിക്സ് ക്വാളിറ്റി താങ്കളുടെ BGMI ഉണ്ടോ ഇല്ലയോ? ഞാനൊക്കെ BGMI എന്തിനാണ് അത്ര ഗ്രാഫിക്സ് ക്വാളിറ്റിയുടെ ആവശ്യം? 4 ലക്ഷം രൂപ എടുത്ത് 4 ലക്ഷം രൂപയുടെ ഒരു ഫോൺ നീ പറഞ്ഞേ കേക്കട്ടെ. 4 ലക്ഷം രൂപയുടെ PC 36 കോടിയുടെ ഫോണൊക്കെ ഉണ്ട്. ഫോണുണ്ട്.
ഉണ്ടുണ്ടുണ്ടുണ്ട് 4 ലക്ഷം രൂപയുടെ ഫോൺ ഉണ്ട്, ഉണ്ടുണ്ടുണ്ട് ഉണ്ടുണ്ടുണ്ട് 4 ലക്ഷം രൂപയുടെ ഫോൺ ഉണ്ട്. സെർച്ച് ചെയ്താ പറഞ്ഞു തരും. സെർച്ച് ചെയ്താ എന്താണ് കുഴപ്പം? ഉണ്ടെന്നുള്ളത് അറിഞ്ഞാ പോരെ, സെർച്ച് ചെയ്ത് പറഞ്ഞാ പോരെ. ഉണ്ടെന്നുള്ളത് സത്യമാണെന്നുള്ളതല്ലേ കാര്യമാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദുബായിൽ നിന്ന് ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാമോ? അറിഞ്ഞൂടല്ലേ, അത് സെർച്ച് ചെയ്തല്ലേ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് ദുബായിലോട്ട് പോകാൻ പറ്റുമല്ലോ, തർക്കിക്കുന്നല്ല. അവൻ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്തേ ലോജിക് ഉണ്ട്? അതാ ഞാൻ ചിന്തിക്കും. നിങ്ങൾ ഈ സെയിം ലോജിക് ഇപ്പൊ പറഞ്ഞ സെയിം അല്ലേ? നിങ്ങളിപ്പോ സെയിം അല്ലേ? ഫോണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അതിന്റെ കറക്റ്റ് പേര് നോക്കിയിട്ട് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിച്ചോളൂ. അറിയാത്ത കാര്യം നോക്കിട്ട് 4 ലക്ഷം രൂപ ആ പറഞ്ഞു ഞാനെന്ത്, അതിനെന്ത്, അത് നോക്കിട്ട് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന് ഞാൻ ചോദിച്ചോളൂ. ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു വട്ടം കേട്ടതെല്ലാം ഓർമ്മ വേണോ? തെറ്റ് മറക്കത്തില്ലേ? മറക്കത്തില്ലേ? നിങ്ങൾക്ക് നോക്കി പറഞ്ഞതിൽ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. നോക്കി പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? അവൻ നോക്കിയിട്ട് പോലും കിട്ടാത്തത് കൊണ്ട് അവൻ മിണ്ടാതിരിക്കുന്നത് താങ്കൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെയൊക്കെ മനസ്സിലായ നമ്മൾ പറയാൻ സമ്മതിക്കുക, അതാ ഇരുന്ന് വർത്താനം പറയുന്നതാണ് കാര്യം. അല്ലാതെ നമ്മൾ പറയുന്നതിൽ എന്ത് വാലിഡിറ്റി ഉണ്ട് എന്നല്ല, ഒരു വാലിഡിറ്റി ഇല്ല. തർക്കിക്കുന്നതിൽ എന്താ പറഞ്ഞോട്ടാ, പറയോടാ. അരിതാ അംബാരി, മുകേഷ് അംബാരിയുടെ വൈഫ്. അതെന്ത് ഫോണല്ലേ? അതെന്ത് ഫോണല്ലേ? അത് ഫോണല്ലേ? എടാ ഫോണല്ലേ? എടാ ഫോണല്ലേ? എടാ ഫോണാണോ അല്ലേ? എടാ ഞാൻ പറയാൻ നോക്കിയാണ്, നീ മര്യാദക്ക് സംസാരിച്ചു, നീ നേരെ സംസാരിച്ചു. നീ മറ്റേ എടാ ബാബു, എടാ ബാബു ഞാൻ കാര്യം പറയട്ടെ. നീ പറയുന്നതല്ല, അവൻ പറഞ്ഞത് ഫോൺ ഉണ്ടെന്നാണ്, അല്ലാതെ എങ്ങനത്തെ ഫോൺ ഉണ്ടെന്ന് അവൻ എടുത്ത് പറഞ്ഞില്ല. അപ്പൊ അവന് പറയാ ബാബു, നിന്റെ സ്ലാഗ് സംസാരിച്ചു, മറ്റേ ഫേക്ക് ആക്സന്റ് ഇട്ട് ബോറാക്കാതെ നിന്റെ സ്ലാഗ് സംസാരിക്കും. സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി ആയിട്ട് സുരേഷ് ഗോപി സംസാരിച്ചോളൂ. നീ സംസാരിക്കണ്ട, അതല്ല ചലഞ്ച് ഇവിടെ. എടാ നിനക്ക് നീ നിന്റെ 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 നീ സംസാരിക്കും. ഇപ്പൊ ചലഞ്ച് വന്നിരിക്കുന്ന നീ സുരേഷ് ഗോപി ആയിട്ട് സംസാരിക്കാനല്ല ചലഞ്ച് വന്നേക്കുന്ന, കേട്ടോ? നേരെ സംസാരിക്കും, കാര്യം സംസാരിക്കുന്ന കാര്യം സംസാരിക്കും. അല്ല സുരേഷ് ഗോപി ആവണ്ട, കസ്റ്റം ഫോൺ കസ്റ്റം ഫോൺ ഫോൺ അല്ലേ? എന്താണ് ഫോൺ ഫോൺ അങ്ങനെ അവൻ സെർച്ച് ചെയ്ത് അര മണിക്കൂറിനുള്ളിൽ ഉത്തരം കൊണ്ട് വന്നിരിക്കുന്നു. അവസാനം അവൻക്ക് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, ഉള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, ഉള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ പയ്യൻ എന്താ ഈ പറയുന്നത്? എന്താ ഈ പയ്യൻ പറയുന്നത്? നമ്മള് പറയുന്നത് എന്താണ്? ഈ ചിപ്സ് തിന്നിരുന്നോ അവിടെ? ആള് ചിപ്സ് തിന്നിരുന്നോ അവിടെ? അതാണ് നല്ലത്. തർക്കിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ കാര്യമായിട്ട് ബന്ധമുള്ള രീതി തർക്കി. ചിപ്സെറ്റിനെ കുറിച്ചൊക്കെ പറയുന്നത് പബ്ജിയെ പറ്റി തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇവ വെറുതെ ഒരാവശ്യമില്ലാതെ ഫോണിൽ നിങ്ങളാണ് തർക്കിച്ചത്. ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോ 4 ലക്ഷം രൂപ ഫോണേന്ന് ചോദിച്ചു, അവൻ പറഞ്ഞു കാര്യം പറഞ്ഞു. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലംബോർഗിനിയുടെ ഫോൺ പറ്റൂല. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ചും അറിയാമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവന് അറിയാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയാൻ ഓർമ്മ വയ്ക്കണമെന്നില്ലല്ലോ. എല്ലാ ഓർമ്മ ജീവിതത്തില് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ. നേരക്ക് മര്യാദക്ക് സംസാരിക്കാൻ രണ്ടെണ്ണത്തിനും പറ്റുന്നില്ല ഏട്ടാ. രണ്ടെണ്ണം മറ്റേ ഫേക്ക് ആക്സെന്റ് ഇട്ട് സ്വന്തം ആക്സെന്റ് സംസാരിച്ച് ഇല്ല വക്കീലാകുമ്പോ ബാധിക്കാം. ഇപ്പൊ നല്ല സംസാരിച്ചു അതാണ് നിങ്ങളിത് കേക്കും. ഞാനൊരു കാര്യം പറട്ടെ, നിങ്ങൾ ലൈവ് വരുമ്പോഴും ഇങ്ങനെ ഇത് നിങ്ങൾ കേക്കുക സുഹൃത്തുക്കളെ നിങ്ങൾ ഇതിനെ പറ്റി കേക്കുക സുഹൃത്തുക്കളെ. ഇത് മാത്രമാണ് പറഞ്ഞത്, വേറെ കാര്യമല്ല. നിങ്ങൾ അല്ല എന്ത് സ്ട്രീമിനെ പറ്റി അല്ല പറഞ്ഞത്, നിങ്ങളെ സംസാര രീതി കറക്റ്റ് അല്ല എന്നാ പറഞ്ഞത്. നോർമൽ ആയിട്ട് സംസാരിക്കൂ എന്നേ പറഞ്ഞുള്ളൂ. അല്ല അങ്ങനെയല്ല, വക്കീലാകുമ്പോ സംസാരിച്ചത്. ഇല്ല കണ്ടില്ല. മേലെ ആളുണ്ടേ?
ചേരാ സ്ഥലത്താറാ സ്കോപ്പ് ഇല്ലേ.